പരിശുദ്ധ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ നാളെ ഓർമ്മയാവുകയാണ്. അഗ്നിശക്തിയിൽ ദീപ്തമായ 95 വർഷങ്ങൾ പരിശുദ്ധ പിതാവ് ഇഹലോകത്ത് ജീവിച്ചു. ദൈവശാസ്ത്രപരമായി കത്തോലിക്ക സഭയെ ശാക്തീകരിച്ചും ശുദ്ധീകരിച്ചും കഴിഞ്ഞ നൂറ്റാണ്ടുകളെല്ലാം, കഴിഞ്ഞ വർഷങ്ങളെല്ലാം അദ്ദേഹം ചെലവഴിച്ചു. കത്തോലിക്ക സഭ കണ്ടതിൽ വച്ച് ഏറ്റവും അധിക നാൾ, കൂടുതൽ നാൾ ജീവിച്ച മാർപ്പാപ്പയുമാണ്. 95 വർഷങ്ങൾ കത്തോലിക്ക സഭ കണ്ടതിൽ വച്ച് ഏറ്റവും വലിയ ദൈവ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം എഴുതിയത് 66 പരം അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങളാണ്. ജർമ്മനിയിലെ ബവേറിയ പ്രവിശ്യയിലുള്ള മാർട്ടൽ അം ഇൻ എന്ന ഗ്രാമത്തിൽ 1927 ജനിച്ച ജോസഫ് റാറ്റ്സിംഗർ അദ്ദേഹത്തിൻ്റെ ജീവിതം ചെറുപ്പകാലത്ത് വളരെ കഷ്ടകരമായിരുന്നു. കഷ്ടതകളുടെ ചെറുപ്പകാലമായിരുന്നു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഷ്ടപ്പെട്ട ഒരു കുടുംബത്തിൽ അംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ജോർജ് റാറ്റ്സിംഗറും അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരി മരിയയും മാതാപിതാക്കളും ഉള്ള ഒരു കുടുംബം. എൻ്റെ ഓർമ്മകൾ 70-കളിലെ ആരംഭത്തിലേക്ക് പോവുകയാണ്. 70-കളുടെ ആരംഭത്തിലാണ് കേരളത്തിൽ നിന്നും ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റുമൊക്കെയായി ഞാൻ മ്യൂണിക് എന്ന നഗരത്തിലെത്തുന്നത്, മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി. എനിക്ക് അവിടുത്തെ ലൂഡ്വിക് മാക്സിമിലിയൻ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം ലഭിച്ചു. പഠനം ഞാൻ ആരംഭിച്ചു. പരിചയക്കാരായും സഹായിക്കാനുമായി ആരും തന്നെയൊക്കെ ഇല്ല എന്നോർക്കണം അന്നത്തെ കാലത്ത്. അങ്ങനെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന, ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ തൊട്ടടുത്ത് തിയോളജി ക്ലാസ്സുകൾ നയിച്ചിരുന്ന ജോസഫ് റാറ്റ്സിംഗർ അച്ഛനെ പറ്റി കേട്ടറിയുവാൻ ഇടയായത്. അന്ന് വരെ അദ്ദേഹം ഏതാണ്ട് 12 പ്രഖ്യാതമായ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് രചിച്ചിട്ടുള്ളത്. അതിലേറ്റവും അന്ന് പ്രസിദ്ധമായിരുന്നത് ആൻ ഇൻട്രഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി, ജർമ്മൻ ഭാഷയിൽ പറഞ്ഞാൽ ഐൻ ഫ്യൂറിങ് ഇൻ ദാസ് ക്രിസ്തുന്തും, ക്രൈസ്തവികതയ്ക്ക് ഒരാമുഖം. ആ പുസ്തകം ഞാൻ അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പേ വായിക്കാനിടയായിട്ടുണ്ട്. അതിൻ്റെ തർജ്ജമ ജോസഫ് റാറ്റ്സിംഗർ, പ്രൊഫസർ ജോസഫ് റാറ്റ്സിംഗർ നയിച്ച തിയോളജി ക്ലാസ്സുകളുടെ മൂലയിൽ ഞാൻ പറ്റിക്കൂടിയിട്ടുണ്ട്. അദ്ദേഹം സാഗൂതം എന്നെ നോക്കി, ഇതാരാണ്, ജർമ്മൻകാരനല്ലാത്തൊരു ഒരു വിദ്യാർത്ഥി തൻ്റെ ക്ലാസ്സിലിരിക്കുന്നത്. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വിളിച്ചു. വോ സിൻസിഹർ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. കേരളത്തിലെ കത്തോലിക്കർ ദിവസവും ജപമാലയൊക്കെ ചൊല്ലുന്നവരാണെന്ന് പിതാവിനറിയാം, അച്ഛനറിയാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം അങ്ങനെ സുദൃഢമാകുകയാണ് ഉണ്ടായത്. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ റാജ്സിംഗർ അച്ഛനെ കാണുവാൻ നിൽക്കും. ഒരു ദിവസം അച്ഛൻ എന്നെ അദ്ദേഹത്തിൻ്റെ വസതിയായ റേഗൻസ്ബുർഗിലെ പെൻഡിലിംഗിലേക്ക് വിളിച്ചു. അന്ന് ജോസഫ് റാറ്റ്സിംഗർ പ്രൊഫസറായി റെഗൻസ്ബുർഗ് യൂണിവേഴ്സിറ്റിയിൽ ഡോഗ്മാറ്റിക് തിയോളജിയുടെ മേധാവിയും യൂണിവേഴ്സിറ്റിയുടെ വൈസ് പ്രസിഡൻ്റുമായി പ്രവർത്തന നിരതനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തമായി അദ്ദേഹം റെഗൻസ്ബുർഗിനടുത്ത് പെൻഡിലിംഗിലൊരു വീട് വാങ്ങിക്കുകയും ആ വീട്ടിൽ ജ്യേഷ്ഠനായ ജോർജ് റാറ്റ്സിംഗറും സഹോദരി മരിയയും ഒന്നിച്ചുള്ള ഒരു ജീവിതം. പിന്നീട് അദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 3 സഹോദരങ്ങൾ ഒരുമിച്ച് ജീവിച്ച അവസാന വേളയായിരുന്നു പെൻഡിലിംഗിലെ ജീവിതമെന്ന്. ജ്യേഷ്ഠൻ ജോർജ് റാറ്റ്സിംഗർ അടുത്തുള്ള കത്തീഡ്രലിൽ ഗായക സംഘം
മേധാവിയായിരുന്നു. കപ്പേൽ മൈസ്റ്റർ എന്ന് ജർമ്മൻ ഭാഷയിൽ പറയും. സഹോദരി രണ്ട് അനുജന്മാർക്കും വീട് നോക്കി ഭക്ഷണങ്ങളൊക്കെ വെച്ചു കൊടുത്ത് ജീവിച്ചിരുന്നൊരു കാലം. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം റേഗൻസ്ബർഗിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും. എന്നെ കൊണ്ടുപോകാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ കാറുമായി കാത്തു നിൽക്കും. ജോസഫ് രാജ് സിംഗർ അച്ഛൻ എന്നെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോവുകയും ഭക്ഷണവും മറ്റ് സൗഹൃദ സംഭാഷണങ്ങളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയാക്കും, ഞാൻ തിരിച്ചു വരും. അങ്ങനെയാണ് ഞങ്ങൾ വളരെയധികം അടുത്തത്. ആ എൻ്റെ പഠനം സാമ്പത്തികമായി കഷ്ടപ്പാടുകളിലൂടെ മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടം. 1977 അന്ന് മ്യൂണിക് ഫ്രൈസിംഗ് അതിരൂപതയുടെ കർദിനാളായിരുന്ന ജൂലിയസ് ഡോഫ്നറിൻ്റെ നിര്യാണത്തെ തുടർന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ ജോസഫ് റാജ്സിംഗറിനെയാണ് ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തത്. അങ്ങനെ അദ്ദേഹം ആർച്ച് ബിഷപ്പായി മ്യൂണിക് ഫ്രൈസിംഗ് അതിരൂപതയിലേക്ക് വന്നു. അതോടെ എൻ്റെ ജീവിതം ഏറെ എളുപ്പമാകുകയാണ് ഉണ്ടായത്. ആർച്ച് ബിഷപ്പിൻ്റെ അതിരൂപതയുടെ കീഴിലുള്ള ഒരു ഹോസ്റ്റലിൽ എനിക്ക് താമസിക്കാൻ സൗകര്യം കിട്ടി. ജർമ്മൻ ബിഷപ്സ് കോൺഫറൻസിൽ നിന്നും അദ്ദേഹം എനിക്ക് സ്കോളർഷിപ്പ് വാങ്ങിച്ചു തന്നു. അങ്ങനെ പല വിധത്തിലും അദ്ദേഹം എൻ്റെ സാമ്പത്തികമായി എന്നെ താങ്ങിക്കൊണ്ടിരുന്നു, എനിക്ക് സഹായിച്ചു കൊണ്ടിരുന്നു. എൻ്റെ വൈദ്യ പഠനം വളരെ വലിയ കഷ്ടപ്പാടുകളില്ലാതെ മുന്നോട്ട് പോയി. എന്തിനും ആത്മീയമായും മാനസികമായും സാമ്പത്തികമായും ഒക്കെ എന്നെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം എനിക്ക് ഒരു ഗുരുതുല്യനായി നിന്ന കാലം. 1977 ശേഷം 81 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വത്തിക്കാനിലേക്ക് വിളിക്കുകയാണ്. കാരണം അന്ന് കത്തോലിക്കാ സഭയിൽ പ്രമുഖനായിരുന്ന ഏറ്റവും വലിയൊരു ദൈവശാസ്ത്രകാരനായിരുന്നു പ്രൊഫസർ ജോസഫ് റാജ്സിംഗർ അഥവാ കർദിനാൾ ജോസഫ് റാജ്സിംഗർ. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു വൈദ്യശാസ്ത്ര പണ്ഡിതനൊന്നുമല്ലായിരുന്നു. വളരെ ലളിതനായ, സ്നേഹം മാത്രം അറിയാവുന്ന ഒരു ലളിതനായ ഒരു മാർപ്പാപ്പയായിരുന്നു. അദ്ദേഹത്തിന് കത്തോലിക്കാ സഭയിൽ അന്ന് പൊന്തി വന്ന ഓരോ തരത്തിലുള്ള ദൈവശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് സമുചിതമായ ഉത്തരം നൽകുവാനായി, മറുപടി നൽകുവാനായി, ഓരോ തരത്തിലുള്ള പരാമർശങ്ങളെ ചെറുത്തു നിൽക്കുവാനായി ഒരു ശക്തനായ ദൈവശാസ്ത്രക്കാരനെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രൊഫസർ ജോസഫ് റാജ്സിംഗറെ അഥവാ കർദിനാൾ ജോസഫ് റാജ്സിംഗറെ മ്യൂണിക്കിൽ നിന്നും വത്തിക്കാനിലെ പ്രിഫെക്റ്റ് ഓഫ് ദി വിശ്വാസ തിരുസംഘത്തിൻ്റെ പ്രിഫെക്റ്റായി ക്ഷണിച്ചത്. ബിബ്ലിക്കൽ കമ്മീഷൻ്റെയും പ്രസിഡൻ്റാകുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം വത്തിക്കാനിൽ പോയി. അതോടുകൂടി എനിക്കെപ്പോഴും കാണാൻ പറ്റാതെയായി. ഞാൻ ഇടയ്ക്കൊക്കെ മ്യൂണിച്ചിൽ നിന്ന് ട്രെയിൻ കയറി വത്തിക്കാനിൽ ചെന്ന് കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം ഏതാണ്ട് 92-93 വരെയൊക്കെ പോയി. 92 ആയപ്പോൾ ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ യാത്രയൊക്കെ ചോദിച്ചു വന്നു. 93 ഞാൻ അഭിവന്യ കൊർണേലിയസ് എലഞ്ഞിക്കൽ പിതാവിൻ്റെ അഭ്യർത്ഥനയിൽ ലൂർദ് ആശുപത്രിയിൽ വരികയും ഇവിടെ ഹൃദ്രോഗ വിഭാഗം തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ്. 2005 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ നിര്യാണത്തോടെ കർദിനാൾ ജോസഫ് റാജ്സിംഗർ വളരെ അപ്രതീക്ഷിതമായിട്ട് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അദ്ദേഹം ബെനഡിക്ട് 16 എന്ന നാമധേയം സ്വീകരിച്ചു. എനിക്കിവിടെ ഇന്ത്യയിൽ അന്ന് വളരെ ഏറെ സന്തോഷമുണ്ടായി. ഞാൻ ഉടനെ വത്തിക്കാനിലേക്ക് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിക്ക് എഴുതി. ഗിയോർഗ് ഗാൻഷ്വൈൻ എനിക്ക് കാണണമെന്നും പിതാവിനെ കാണണമെന്നും അതിനെ അനുവദിക്കണമെന്നും ഉടനെയാണ് എനിക്ക് റിപ്ലൈ വന്നത്, മറുപടി വന്നത്. വത്തിക്കാനിൽ വരണമെന്നും പ്രത്യേക ഓഡിയൻസിൽ കാണാമെന്നും എനിക്കും ഭാര്യയ്ക്കും ക്ഷണം ലഭിച്ചു. ഞങ്ങൾ വത്തിക്കാനിൽ പോയി പരിശുദ്ധ പിതാവിനെ കണ്ടു. പഴയ കഥകളും കാര്യങ്ങളുമൊക്കെ അയവിറക്കി ദീർഘനേരം അവിടെ നിന്ന് പ്രൈവറ്റ് ഓഡിയൻസിൽ സംസാരിച്ചു. പിന്നീടാണ് പിതാവിൻ്റെ ആരോഗ്യം. നാം ഓർക്കണം, വളരെ പ്രായം ചെന്നിട്ടാണ് കർദിനാൾ ജോസഫ് റാജ്സിംഗ് മാർപ്പാപ്പയാകുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ശോഷിക്കുകയും 2013
സ്ഥാനത്യാഗം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം അധികം സമ്പർക്കം പുലർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. 66 അങ്ങേയറ്റം അമൂല്യങ്ങളായ ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ അദ്ദേഹം കത്തോലിക്ക സഭയ്ക്ക് സമ്മാനിച്ചു. കത്തോലിക്ക സഭയെ താഴ്ത്തിക്കെട്ടുവാനും പരാമർശിക്കുവാനും അതിനെതിരായ വിമർശനങ്ങൾ ഉന്നയിക്കുവാനൊക്കെ തുനിഞ്ഞ പലർക്കുമുള്ള ചുട്ട മറുപടിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പുസ്തകങ്ങളും. അദ്ദേഹം ആരാധനാക്രമങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയാണ്. അതേപ്പറ്റി അദ്ദേഹം വളരെ മനോഹരമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, ഡ ഗൈസ്റ്റ് ഡ ലിറ്റുർഗി, അല്ലെങ്കിൽ ആരാധനാക്രമത്തിൻ്റെ ആത്മാവ്. വളരെയധികം വായിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. അതുപോലെ അദ്ദേഹം 3 വാല്യങ്ങളിലായി എഴുതിയ നസ്രത്തിലെ യേശു, ജീസസ് ഓഫ് നസ്രത്ത്, അദ്ദേഹത്തിൻ്റെ റാറ്റ്സിംഗർ ബൈബിൾ എന്നാണ് പറയുന്നത്. അങ്ങനെ കത്തോലിക്ക സഭ കണ്ടതിൽ വച്ച് ഏറ്റവും കരുത്തനായ ദൈവശാസ്ത്രക്കാരൻ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടുകയാണ്. കത്തോലിക്ക സഭ വിശ്വാസപരമായി എപ്പോഴൊക്കെ ദുർബലമാകുന്ന അവസരങ്ങൾ ഉണ്ടായാലും അപ്പോൾ അഭയം തേടാവുന്നത് റാറ്റ്സിംഗർ എഴുതിയ ഗ്രന്ഥങ്ങളിലാണ്. ആ ഗ്രന്ഥങ്ങളാണ് സഭയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി വളരെയധികം ജനകീയമായി സഭ തന്നെ അതിനെ സഭയുടെ തത്വശാസ്ത്രപരമായ നിർദ്ദേശ ഗ്രന്ഥങ്ങളാക്കി എടുക്കുകയുണ്ടായി. നാളെ പരിശുദ്ധ പിതാവ് ഒരു ഓർമ്മയാകുന്ന ദിവസം എളിയവനായ ഞാൻ 40 വർഷക്കാലം അദ്ദേഹത്തിനുമായി ബന്ധം സ്ഥാപിച്ച ഒരു എളിയ വ്യക്തി എന്ന നിലയിൽ ഏറെ സങ്കടപ്പെടുന്നു. എൻ്റെ വലിയ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ബെനഡിക്ട് 16 പിതാവ് ജോസഫ് റാറ്റ്സിംഗർ എപ്രകാരം ആർച്ച് ബിഷപ്പും കർദിനാളും മാർപ്പാപ്പമയുമായി ഒപ്പം അദ്ദേഹത്തിൻ്റെ നിഴലിൽ ഞാൻ എങ്ങനെ ഒരു വൈദ്യ വിദ്യാർത്ഥിയായിരുന്നു ഞാൻ ഒരു കാർഡിയോളജിസ്റ്റായി ഹൃദ്രോഗ വിദഗ്ധനായി ഇതേപ്പറ്റി ഒരു ഗ്രന്ഥം എഴുതണമെന്ന് വളരെ വർഷങ്ങളായി ഞാൻ കരുതിയിരുന്നു, താല്പര്യപ്പെട്ടിരുന്നു. പലപ്പോഴും അതിനുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. അവസാനം December 1, 2 പരിശുദ്ധ ബെനഡിക്ട് 16 പിതാവിൻ്റെ ഞാനുമായിട്ടുള്ള ബന്ധം, അഗാധമായ ബന്ധം ഉദ്ബോധിപ്പിച്ചുകൊണ്ടുള്ള ആ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്തത്, സ്വർണം അഗ്നിയിൽ എന്ന പോലെ, ഒരു ഹൃദ്രോഗ വിദഗ്ധൻ്റെ ജീവിത സഞ്ചാര കുറിപ്പുകൾ. DC കറൻ ബുക്സ് പ്രസിദ്ധീകരിച്ച ആ പുസ്തകം ഇപ്പോൾ ഒരു ബെസ്റ്റ്സെല്ലറായി മാറി. ഇപ്പോൾ അതിന് പ്രവാസി മലയാളികളുടെ നല്ല ആത്മകഥയ്ക്കുള്ള അവാർഡും ലഭിച്ചു. പിതാവിനുള്ള എൻ്റെ ആദരപൂജയാണ് ഗ്രന്ഥം. ഒരുപക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കേരളത്തിൽ അദ്ദേഹവുമായി വൈദികനായിരുന്നപ്പോൾ മുതൽ ഇത്രമാത്രം അടുത്ത് പരിചയമുള്ള മറ്റൊരു വ്യക്തിയുണ്ടോ, കേരളീയനുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. പരിശുദ്ധ പിതാവിന് ദൈവത്തിൻ്റെ എല്ലാവിധ നന്മകളും ആശീർവാദങ്ങളും കാരുണ്യവും കൃപയുമൊക്കെ ഉണ്ടാകട്ടെ. പിതാവിലൂടെ എന്നിലേക്കും നമ്മൾ ഏവരിലേക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ എൻ്റെ പുണ്യമായിരുന്നു ഇതുപോലെ ഒരു വ്യക്തിയെ പരിചയപ്പെടാനും. വൈദികൻ, ആർച്ച് ബിഷപ്പ്, കർദിനാൾ, മാർപ്പാപ്പ എന്നീ നിലകളിലേക്ക് ഉയർന്ന പരമകാരുണീയനായ ഒരു വ്യക്തിയെ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയുമായി അടുത്ത ബന്ധം പുലർത്തുവാൻ സാധിച്ചു എന്നത് അതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജോർജ് റാറ്റ്സിംഗറുമായി പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. സഹോദരിയുടെ മരണസമയത്ത് ഞാൻ എനിക്കവിടെ പങ്കെടുക്കാൻ പറ്റിയില്ല. ആ കുടുംബത്തെ ഞാൻ എൻ്റെ മനസ്സിനോട്, ആത്മാവോട് ചേർക്കുന്നു മനസ്സിനോട്. പരിശുദ്ധ ബെനഡിക്ട് 16 പിതാവിന് എല്ലാവിധ ദൈവത്തിൻ്റെ എല്ലാവിധ കൃപയും അനുഗ്രഹവും കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. നമസ്കാരം.